അപ്പോൾ മച്ചാമാരെ നമ്മളെ ഈ 140 രൂപയുടെ ശ്രംപ് ഇത് കണ്ട അതിൻ്റെ ഹായ് ചങ്ങായിമാരെ, ഞാനിന്നും കാസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് പുതിയാപ്പയിലാണ്. പുതിയാപ്പയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. മഴയൊക്കെ പെയ്തപ്പം ചെറിയ തെളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇന്ന് നല്ല ലക്കിടായിരുന്നു. വന്നപ്പം തന്നെ വലിയൊരു ഇറഫല്ലാണ്ട് കടലിൻ്റെ ഭാഗം നല്ല സൈലൻ്റായിട്ട് കിട്ടി. ഒരു മാക്സിമം നല്ല സൈലൻ്റാണ്. അപ്പം നല്ല മീനടിക്കുന്നുള്ള പ്രതീക്ഷയുണ്ട്. മെയിനായിട്ട് ഇന്ന് പരീക്ഷിക്കാൻ പോകുന്ന ഒരു 140 രൂപയുടെ ഒരു സ്ട്രിമ്പാണ്. മുന്നേ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. അതിന് പാക്കറ്റോ വാമുക്കോ ഒന്നും ഇല്ലാതെ കാലി സ്ട്രിമ്പ് മാത്രമാണ് 140 രൂപയ്ക്ക് കിട്ടുന്നത്. ഇതിൽ സ്ട്രിമ്പ് ഒരു രക്ഷയില്ല, കിടിലൻ ആക്ഷനാണ്. ഞാൻ കാണിച്ചുതരാം ആ സ്ട്രിമ്പ് ഒന്ന് കണ്ടു നോക്ക്. ഇതിൻ്റെ ഫയർ ടൈഗറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ടൈൽ ആക്ഷൻ കണ്ട, വേറുള്ള സ്ട്രിമ്പിനേക്കാളൊക്കെ വളരെ എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ആട്ടാണ് ടൈലിന്. ഇങ്ങനെ കുഴഞ്ഞു കിടക്കുക, അതുണ്ടല്ല ഭയങ്കര ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കിടക്കുന്നതുകൊണ്ട് നല്ല ആക്ഷനാണ്. ഇതിലിട്ടിട്ടുള്ളത് BKK ഒരു വാമുക്കാണ്. ഇത് സെപ്പറേറ്റ് വാങ്ങിച്ചാട്ടോ. 80 രൂപയെ 100 രൂപയെ എങ്ങാണ്ട് വരുന്നുണ്ട്. എത്രയും കറക്റ്റായിട്ട് ഓർമ്മയില്ല. വാമുക്കിൻ്റെ കുറച്ച് മുന്നേ വാങ്ങിച്ചു വെച്ച ഇതുണ്ട. സ്ട്രിമ്പാണ്, ഒരു രക്ഷയില്ലാത്ത ആക്ഷൻ. നമ്മൾ പതുക്കെ ഇങ്ങനെ കുടഞ്ഞു വന്നാണ്ടല്ലോ സ്ട്രിമ്പ് വാലിങ്ങനെ ഇട്ട് അടിച്ചിട്ട് വരും. സൂപ്പർ സ്ട്രിമ്പാണ്. അപ്പം നമുക്കേ ഇതിട്ടിട്ടൊന്ന് കളിച്ചു നോക്കാമെന്ന്. ഇന്നിതിൻ്റെ ഈ പാറ്റേഗർ കളറിൽ കളിക്കുക. ഇതിൻ്റെ 2-3 ഐറ്റം കളറുകളുണ്ട്. ഓരോന്നായിട്ട് നമുക്കൊന്ന് കളിച്ചു നോക്കാം ഓരോ ദിവസം. ഓക്കെ, നല്ല മഴക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൊത്തം വീഡിയോയിൽ ഡാർക്കായിട്ട് കാണുന്നത് കേട്ടോ. നല്ല ഇരുട്ട് മൂടിയ മാതിരിത്തെ മഴക്കാറുണ്ട്. പിന്നെ സൂര്യന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു തെളിച്ചക്കമ്മി ഉണ്ടാവും. ഇതുണ്ട വെള്ളത്തിൻ്റെ ആട്ടത്തിനനുസരിച്ച് നമ്മൾ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊണ്ടുവരുന്നത്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അടുത്ത് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ജനിക്കെ സ്ട്രിമ്പ് വലിക്കുന്നുണ്ടാവും, ഉറക്കം വരും. ഇത്രയും പതുക്കെ കൊണ്ടുവരുമ്പോഴേ നമുക്ക് നല്ല ആട്ടുള്ള സ്ഥലത്ത് നിന്നൊക്കെ സ്ട്രൈക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ പതുക്കെ വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് പൊക്കി കൊടുത്ത് വെള്ളം താന്നു പോകുന്നതിനനുസരിച്ച് അത് ആ സ്ട്രൈക്ക് അടിപൊളി സ്ട്രൈക്ക്. മച്ചന്മാരെ ഇതുണ്ട, നമുക്ക് ഫസ്റ്റ് തന്നെ അടിച്ച നല്ല അടിപൊളി കിടിലൻ ചെമ്പല്ലി കേട്ട, സൂപ്പർ ചെമ്പല്ലി. നമ്മളെ ഫൈവ് ടൈഗർ സ്ട്രിമ്പ് ഇതുണ്ട, ഹുക്കപ്പ് ഉണ്ട, അടിപൊളി. നല്ലൊരു കിടിലൻ ചെമ്പല്ലി തന്നെ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 700 ഗ്രാം 650 ഗ്രാം ഒക്കെ തൂക്കം വരും കേട്ടോ. നോക്കാം നമുക്ക് ലാസ്റ്റ്. അപ്പോൾ മച്ചാമാരെ, നമ്മളെ ഈ 140 രൂപയുടെ സ്ട്രിമ്പ് ഇത് കണ്ട അതിൻ്റെ ടൈലിൻ്റെ ആക്ഷൻ കണ്ടില്ലേ. കേരള സ്ട്രിമ്പിനേക്കാളൊക്കെ കൂടുതൽ ആക്ഷൻ ഉണ്ട്. ഇവരിങ്ങനെ വിരസിക്കൊണ്ടിരിക്കുക, നോക്കാം നമുക്ക് ഇനി എന്തെങ്കിലും കിട്ടുമെന്നുണ്ട്. സ്ട്രിമ്പ് നമ്മൾ ഒന്നോ രണ്ടോ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉക്ക ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പം ഞാൻ ചെക്ക് ചെയ്ത് കണ്ടില്ലേ, അതിൻ്റെ ബോഡിയിലേക്ക് അതിൻ്റെ ബാർബ് ഭാഗം കയറി കിടക്കും നമ്മൾ ഉക്കിൻ്റെ. അങ്ങനെ ആകുമ്പോൾ മീൻ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉക്ക ആവാൻ ബുദ്ധിമുട്ടാണ്, സ്ട്രൈക്ക് മിസ്സാവും. ശ്രദ്ധിക്കുക എപ്പോഴും. കുറച്ച് സൈലൻ്റ് ആണ്, വലിയ തിരകളൊന്നും അടിച്ച് കയറുന്നില്ലെങ്കിലും നല്ല ആട്ടുണ്ട് വെള്ളത്തിൽ. വെള്ളം ഇങ്ങനെ തേക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആ വെള്ളത്തിൻ്റെ ആക്ഷൻ അനുസരിച്ച് വേണം ഇങ്ങനെ ആട്ടി കൊടുക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. വെള്ളം പൊങ്ങി വരുമ്പോൾ പതുക്കെ പൊക്കി. കേട്ടോ, നമ്മളെ രണ്ടാമത്തെ ചെമ്പല്ലി നല്ല കിടിലൻ ചെമ്പല്ലിയാണ്. രണ്ടാമത്തോ കുഴപ്പമില്ലാത്ത ചെമ്പല്ലി, കരക്കെത്തിയോടെ കൂടി നമ്മളെ ഉക്ക് റിമൂവ് ആയിപ്പോയി. ഓക്കെ, നമ്മളെ 140 രൂപയുടെ സ്വിമ്പ് അടിപൊളി തകർപ്പൻ. മച്ചന്മാരെ, ഇത് ക്രെസിയുടെ ഒരു സ്ട്രിമ്പാണ് കേട്ടോ, ഒരു ടൈഗറ്. നല്ല അടിപൊളി കളറാണ്. അടുത്തൊരു വീഡിയോ, അടുത്തൊരു എപ്പിസോഡ് നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. ഇന്നത് യൂസ് ചെയ്തിട്ടില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിൽ കാണാം. നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് കണ്ട നമ്മുടെ. അപ്പം ചങ്ങായിമാരെ, ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഉപയോഗിച്ചേക്കുന്ന ടാക്കിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ബുൾസിൻ്റെ ഒരു കുറഞ്ഞ മോഡൽ 5000 റീല്, അതുപോലെ നോയബിയുടെ 23 mm ബ്രെയ്ഡ്,
പിന്നെ എൻ്റെ ഫേവറേറ്റ് റോഡായിട്ടുള്ള നമ്മുടെ മേജർ ക്രാഫ്റ്റിൻ്റെ ഇന്ദിര. നമുക്ക് മീനിനൊക്കെ ഇതേമാതിരി തൂക്കിയെടുത്ത് എറിയാൻ പറ്റിയ ഒരു അടിപൊളി കിടില റോഡ് തന്നെയാണ്. ഒരുപാട് റോഡുകൾ എനിക്കുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് റോഡും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോഡും ഈ മേജർ ക്രാഫ്റ്റിൻ്റെ ഇന്ദിരയാണ്. പിന്നെ സ്ട്രിമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫിഷാക്കിൻ്റെ ഒരു കാലി സ്ട്രിമ്പാണ്. ഈ സ്ട്രിമ്പ് ആവശ്യമുള്ളവർക്ക് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് ലീഡർ ലൈനായിട്ട് ഉപയോഗിച്ചത് നമ്മളൊരു മോണോ ലൈനാണ് കേട്ടോ. നമ്മുടെ നദീംഖൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു മോണോ ലൈനാണ്. ഈ മോണോ ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഫിറോനേക്കാളും ഉറപ്പുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം രണ്ട് ചെമ്പല്ലി പിടിച്ചിട്ട് ഇതിലൊരു സ്ക്രാച്ച് വരെ വന്നിട്ടില്ല, അത് കണ്ടില്ല. അപ്പോൾ ഇതൊരു 100 രൂപക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം, 2-3 കൊല്ലം ഉപയോഗിക്കാനുണ്ടാവും. വല്ലപ്പം പോകുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് പോകുന്ന എനിക്ക് തന്നെ ഒരു വർഷം ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു സീസൺ ഫുള്ളായിട്ട് ഉപയോഗിക്കാനുള്ള ഉണ്ടാവലുണ്ട്. ഞാൻ 3 മീറ്റർ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ട ഇങ്ങനെ റോഡിൻ്റെ മൊത്തം മടക്ക് കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും പുറത്തേക്കുണ്ട്. ഞാൻ ഇതിങ്ങനെ മടക്കി വെച്ചേക്കുന്ന റോഡിൽ ഇതൊക്കെ ഇവിടെയൊക്കെ ലൈനാണ്. അപ്പോൾ കല്ലിൻ്റെ ഇടയിൽ പെട്ടെന്ന് വരഞ്ഞ് പോകാണ്ടിരിക്കാനാണ് ഞാൻ ഇത്രയും ലെങ്ത്തിന് ഇടുന്നത്. അപ്പോൾ ഞാനത് നോട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്, സിവില് ഇടാറില്ല. അത് വേണ്ട, ഇങ്ങനെ നോട്ടായിട്ട് ഇടുമ്പോൾ നമുക്ക് വേണ്ട റോഡിലേക്ക് കയറ്റി വെക്കാം, തടച്ചിൽ വരില്ല. അപ്പോൾ ഈ ലൈൻ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നദീംഖാക്ക് വിളിച്ചാൽ അയച്ചു തരും കേട്ടോ. ഒരു 3 രൂപയുടെ താഴെ ഒരു മീറ്ററിന് വരുള്ളൂ. നമ്മൾ ഫീറോ കാർബൺ വാങ്ങുമ്പോൾ 50 രൂപ ഏറ്റവും ചുരുങ്ങിയത് ഒരു മീറ്ററിന് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടാക്കിൾസുകൾ. ഫിഷിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ മീനിനെ ഒന്ന് കാണാൻ കിട്ടിയ ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. 70 mm മോണോ ലൈനാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ സൗകര്യത്തിനുള്ള നീളത്തിലൊക്കെ ലീഡർ ലൈൻ ഉപയോഗിക്കാം. ഞാൻ ലോങ് കാസ്റ്റിംഗ് ഹൗസുള്ള സ്ഥലത്ത് ചെറിയ ലീഡർ ലൈൻ ഉപയോഗിക്കാറുള്ളൂ. പുഴയിൽ തോണിയിൽ നിന്നൊക്കെ കാട്ടിലേക്കൊക്കെ എറിയുമ്പോൾ കടലിൽ വരുമ്പോൾ നല്ല നീളത്തിൽ ലീഡർ ലൈൻ ഇടാറുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് പറയാൻ വിട്ടുപോയതാണ്, അത് തിരിച്ചൊന്നുകൂടെ വന്ന്. അപ്പോൾ മച്ചന്മാരെ, നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് ഉണ്ടോ, 2 കിടിലൻ ചെമ്പല്ലികളാണ് കേട്ടോ. ഈ ശ്രിമ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഫിഷാക്കിൻ്റെ ഒരു കാലി ശ്രിമ്പാണ്. പാക്കറ്റും ജിഗഡൊന്നും ഇല്ലാതെ കാലി ശ്രിമ്പായിട്ട് വരുന്ന ഒരു ശ്രിമ്പാണ്. ജിഗഡ് നമ്മൾ വേറെ വാങ്ങിച്ചിടണം. ഓക്കെ, അപ്പോൾ അടിപൊളി ആക്ഷനാണ് ശ്രിമ്പ്. ഇത് വേണ്ട. അപ്പോൾ ഈ ശ്രിമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് കിട്ടുന്ന ഒരു 3 കടയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൊറിയറായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് പോകാൻ പറ്റുന്നവർക്ക് നേരിട്ടോ ഒക്കെ വാങ്ങിക്കട്ടോ. ശ്രിമ്പ് ഉണ്ടല്ലേ, നല്ല കിടിലൻ ശ്രിമ്പാണ്. ഗോൾഡൻ കളറ്, ജെല്ലി ബ്ലൂ, വൈറ്റ് ടൈഗർ, ഇങ്ങനെ 3-4 കളറിൽ വരുന്നുണ്ട് ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി മീനൊന്ന് തൂക്കി നോക്കിയതിന് ശേഷം നമുക്ക് വീഡിയോ ചെയ്യാട്ടോ. മറ്റൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതാ മച്ചന്മാര്, നമ്മളൊന്ന് മീൻ കൊടുത്തിട്ടുള്ളത് ഫറൂഖിലാണ് കേട്ടോ. പാലത്തിന്റെ താഴെയുള്ള കടയില് 1,240 ഒരു കിലോന് 240 ഗ്രാമുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ.